നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മളെ പരസ്യമായിട്ട് ഒരാൾ ഇൻസൾട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പരിഹസിക്കുന്നു, കളിയാക്കുന്നു എന്ന് വിചാരിക്കുക, എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഓരോ ആളുകളും ഓരോ രീതിയിലായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര ദേഷ്യം വരും. ദേഷ്യം വന്നിട്ട് അവർക്ക് പിടിച്ചാൽ കിട്ടാത്ത പോലെയുള്ള ഒരു ഭാവമായിട്ട് മാറും. ശരീരത്തിൻ്റെ അവസ്ഥയൊക്കെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അവരിങ്ങനെ ചില ആളുകൾ കരയും, ചിലരുടെ ഫേസൊക്കെ ഇങ്ങനെ കരയാൻ പോകുന്ന പോലെ വരും. ചില ആളുകൾക്ക് ദേഷ്യം കൊണ്ട് മുഖം വീർത്തു വരും. ചില ആളുകൾക്കാണെങ്കിലോ ആ നാണക്കേട് കൊണ്ട് ഒരു വലിപ്പ് പോലെയുള്ള ഒരവസ്ഥ, ഫേസിൽ മഞ്ഞളിച്ച് വരുന്ന ഒരവസ്ഥ വരും. ചിലരാണെങ്കിൽ ആ സ്ഥലത്ത് ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോവും. ചില ആളുകളാണെങ്കിലോ ആ റിലേഷൻഷിപ്പ് പിന്നെ വേണ്ട എന്ന് വിചാരിച്ച് പിന്നെ മിണ്ടാതെ അങ്ങിരിക്കും. ഇങ്ങനെ പല രീതിയിലാണ് ആളുകൾ ഈ അവസ്ഥയോട് റിയാക്ട് ചെയ്യുന്നത്. ഞാനിന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്നത്, ഒരുപക്ഷെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നവരും കളിയാക്കുന്നവരുമായ വ്യക്തികളുടെ കൂടെ നമുക്ക് ജോലി ചെയ്യേണ്ടി വരാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നമ്മുടെ കുടുംബത്ത് താമസിക്കേണ്ടി വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ ഇത്തരക്കാരുടെ കൂടെ ജീവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആദ്യമേ നമുക്ക് മനസ്സിലാക്കാം, നാല് തരത്തിലുള്ള ആളുകളാണ് നമ്മളെ കളിയാക്കാനും ഇൻസൾട്ട് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നത്. ആ നാല് പേര് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇൻസെക്യൂർ ആയിട്ടുള്ള ആളുകൾ. എന്താണ് അവരുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. ചില കുടുംബങ്ങളിൽ കാണുന്ന എന്താ, ഈ അമ്മായി അമ്മയും മരുമകളും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ കാണും. ഫോർ എക്സാമ്പിൾ, എൻ്റെ മോനെ ഇവള് കൊണ്ടുപോകുന്നോ, അല്ലെങ്കിൽ അമ്മ ഈ മോനെ കൂടുതലായിട്ട് അങ്ങ് എടുത്തുകൊണ്ട് പോകും, എൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെടുമെന്നോ ഒക്കെ ഉള്ള തോന്നൽ ഈ അമ്മായി അമ്മയ്ക്കും മരുമോക്കും ഒക്കെ ഉണ്ടാവുമ്പോൾ, ഇതിലൊരാൾ മറ്റൊരാളുടെ കുറ്റം ഈ ആളിൻ്റെ മുമ്പിൽ വെച്ച് പരസ്യമായിട്ട് പറയാനായിട്ട് ശ്രമിക്കും, ഇല്ലെങ്കിൽ ഇത് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ റിലേഷൻഷിപ്പിൽ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ മറ്റേ ആളിൻ്റെ കുറച്ച് നെഗറ്റീവ്സ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ, അല്ലെങ്കിൽ അയാളെ ഒന്ന് കളിയാക്കുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ചിരിക്കുമ്പോൾ ഇദ്ദേഹത്തിനുണ്ടാവുന്ന ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ നമ്മളെ കളിയാക്കാനായിട്ട് ഇൻസൾട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. രണ്ടാമത്തെ കൂട്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ഇച്ചിരി പ്രത്യേകതയുള്ള ഒരു കൂട്ടരാണ് കേട്ടോ. അവർ മറ്റുള്ളവരെ കളിയാക്കി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര കൂളാണ്, ഫണ്ണാണ്. അവർക്ക് ഈ കളിയാക്കുന്നതുകൊണ്ട് അവർക്ക് യാതൊരു വിഷമവുമില്ല. അവരതിനെ ഭയങ്കര കൂളായിട്ട് എടുക്കുന്നത് പോലെ കേൾക്കുന്നവരും അങ്ങനെ തന്നെ എടുക്കും. അല്ലെങ്കിൽ മറ്റുള്ളവർ ചമ്മുമ്പോൾ, അല്ലെങ്കിൽ അവർ കരയുമ്പോൾ, അതൊരു തമാശയായിട്ട് കാണുന്ന ആളുകളാണ് രണ്ടാമത്തെ കൂട്ടർ. ഇത് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് കസിൻസിലൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നല്ല വണ്ണമുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തടിയാ തടിച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വട്ടപ്പേര് വിളിപ്പേരിട്ട് വിളിക്കും. അപ്പോൾ ഈ ആളുകൾ കൂടുമ്പോൾ ഇങ്ങനെ വിളിക്കുമ്പോൾ ഇത് കേൾക്കുന്ന കുഞ്ഞിന് വിഷമമുണ്ടാവും. പക്ഷേ എല്ലാവരും കൂട്ടിരുന്നിട്ട് ചിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ആൾ ഭയങ്കര ഹാപ്പിയാണ്. ഇതിങ്ങനെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് കേൾക്കുന്ന ആളിന് ഭയങ്കരമായ സങ്കടം ഉണ്ടാവും. പക്ഷേ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് പറയല്ലേ അങ്ങനെ പോ അവിടുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇത് കേൾക്കുന്നവരിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്നതായിട്ടുള്ളൊരവസ്ഥയാണ്. ഇതാണ് രണ്ടാമത്തെ കൂട്ടർ. മൂന്നാമത്തെ കൂട്ടർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് നല്ല ജലസുള്ള ആളുകൾ, നല്ല അസൂയുള്ള ആളുകൾ. ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ 20 കുട്ടികൾ ഒന്നിച്ച് പഠിക്കുകയാണ്. അതിൽ ഒരാൾ നല്ല രീതിയിൽ പഠിച്ച് അച്ചീവ് ചെയ്ത് പോകുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്ക് ഈ കുട്ടിയോടൊരു ജലസ് ഉണ്ടാവും. ഇങ്ങനെ ജലസ് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ നോക്കി വെച്ചിട്ട് ആ ജലസിൻ്റെ പേരിൽ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കളിയാക്കാൻ ശ്രമിക്കുക. ചില ആളുകൾ പറയല്ലോ, ഓ അയാൾ രക്ഷപ്പെട്ടൊക്കെ പോയി, എന്നാലയുടെ ബേസ് എന്താ. ഇങ്ങനെയൊക്കെ ഉള്ള ചില സംസാരങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്, ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഇരിക്കുന്നതുകൊണ്ടാണ്. നാലാമതൊരു കൂട്ടരുണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അവരുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, അവരെ അറിഞ്ഞുകൊണ്ടല്ല ഇത് ചെയ്യുന്നതെന്നുള്ളതാണ്. നമുക്കതിനൊരു നല്ല എക്സാമ്പിൾ പറയാം. ഈ ക്ലാസ്സുകളിലൊക്കെ ഇപ്പോൾ അതെ, ഇപ്പോൾ സംസാരിക്കുമ്പോൾ വിക്ക് അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാതെ സംസാരിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ക്ലാസ്സിൽ ഒരു കുഞ്ഞ് അങ്ങനെ സംസാരിക്കുമ്പോൾ ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ അവനെ വിക്കനെന്ന് വിളിച്ച് കളിയാക്കുന്നു എന്ന് വിചാരിക്കുക. അവിടെ എന്താ സംഭവിക്കുന്നത്, ഈ വിക്കനെന്ന് വിളിക്കുമ്പോൾ ഈ വിക്കുള്ള കുഞ്ഞ് അനുഭവിക്കുന്ന വിഷമം എത്രയാണെന്ന് ബാക്കിയുള്ള കുട്ടികൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് അവരങ്ങനെ വിളിച്ച് കളിയാക്കുന്നത്. അങ്ങനെ നിരുപദ്രവകരമായിട്ട് അറിവില്ലായ്മ കൊണ്ട് ഇങ്ങനെ കളിയാക്കുന്ന, ഇൻസൾട്ട് ചെയ്യുന്ന ആളുകളും നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഈ നാല് പേരാണ്, നാല് ടൈപ്പ് ആളുകളാണ് നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നതും കളിയാക്കുന്നതും എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത്, ഇത്തരക്കാരിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത്തരക്കാർ നമ്മളെ കളിയാക്കുമ്പോൾ, ഇൻസൾട്ട് ചെയ്യുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന ഒന്നുണ്ട്. അതെന്താണെന്നറിയാമോ? നമ്മുടെ റിയാക്ഷൻ. അതായത്, ഇങ്ങനെ കളിയാക്കുമ്പോൾ നമ്മൾ കരയുകയാണെങ്കിൽ, ഇൻസൾട്ട് ചെയ്യുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ എന്താണോ എക്സ്പെക്റ്റ് ചെയ്തത് അതവിടെ നടന്നു എന്നതാണ് നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇത് ഫീൽ ചെയ്ത് റിയാക്ഷൻ കൊടുത്ത് അവരെ ഹാപ്പി ആക്കണോ വേണ്ടായോ എന്നുള്ളത് നമ്മൾ മാത്രം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.
ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഒരുപാട് യുണീക്ക് ക്വാളിറ്റീസ് ഒക്കെ ഉള്ളവരായിരിക്കും നമ്മൾ. പക്ഷെ നമ്മൾ പെട്ടെന്നൊന്ന് ഇൻസൾട്ടഡ് ആയി കഴിയുമ്പോൾ കുറേ സമയത്തേക്ക് നമ്മൾ എന്ത് പറ്റും, സ്റ്റക്കായിപ്പോവും. കാരണം നമ്മുടെ മനസ്സിനെ അത് അത്രമാത്രം ബാധിക്കും. പിന്നെയുള്ള കുറേ മണിക്കൂറുകളുടെ നമ്മളുടെ പ്രൊഡക്ടിവിറ്റിയെ ഈ ഒരു ആക്ടിവിറ്റി ബാധിക്കും. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാക്ക് നമ്മളുടെ ജീവിതത്തിന് ഒരു രീതിയിലും സ്വാധീനിക്കാൻ പോകുന്നില്ല. യഥാർത്ഥത്തിൽ അവർ നമ്മളെ ഇൻസൾട്ട് ചെയ്തെങ്കിൽ അത് അവരുടെ കുഴപ്പം കൊണ്ടാണ്, അല്ലാതെ നമ്മുടെ കുഴപ്പം കൊണ്ടല്ല. അവരുടെ മനസ്സിന് അത്ര വിശാലത ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അവർ അവരുടെ ഈ പറയുന്ന നാല് കൂട്ടർ നമ്മളെ കളിയാക്കാനായിട്ട് അവർ മുതലെടുക്കുമ്പോൾ നമ്മൾ നമ്മളുടെ പ്രൊഡക്ടിവിറ്റിയാണ് അതിൽ കളയുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഈ റിയാക്ഷൻ കൊടുത്ത് അവരെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഒന്നാമത് മനസ്സിലാക്കുക. സോ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒന്ന് കാം ആവാനായിട്ട് ശ്രമിക്കുക. സഡൻ റിയാക്ഷൻ അവർക്ക് കൊടുക്കരുത്. പെട്ടെന്ന് ദേഷ്യവും അല്ലെങ്കിൽ ബാക്കിയുള്ള വികാരവും കാണിക്കാൻ വരുന്ന സമയത്ത് ആലോചിക്കുക, ഇയാൾ ഇന്നത് നിർത്തണോ അതോ പിന്നെയും ഇയാളിത് കണ്ടിന്യൂ ചെയ്ത് വരേണ്ടതാണോ എൻ്റെ ആവശ്യം എന്നുള്ളത് ചിന്തിക്കുക. ഇയാളിത് വീണ്ടും ചെയ്യേണ്ട എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫസ്റ്റ് ഒന്ന് കാം ആവുക. ഒരു 2-3 times നന്നായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുത്തതിന് ശേഷം നമ്മളൊന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. അതിനുശേഷം നമുക്ക് അവരുടെ അടുത്ത് നമ്മുടെ ഫീലിങ്സ് എന്താണോ അത് എക്സ്പ്രസ് ചെയ്യാം. എനിക്ക് ഈ പറയുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല, ഇതെൻ്റെ അടുത്ത് പറയേണ്ട, വേറെ ആരുടെ അടുത്തെങ്കിലും പോയി പറഞ്ഞു എന്നുള്ള നിലയിൽ നമ്മളുടെ ഇഷ്ടക്കേട് അവിടെ എക്സ്പ്രസ് ചെയ്യുക തന്നെ വേണം. ചില ആളുകൾക്ക് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നോ പറയാനായിട്ട്. അപ്പോൾ അത് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം, എങ്ങനെയാണ് നോ പറയാനുള്ള ടെക്നിക്സ്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ നമ്മുടെ ഫീലിങ്സ്, ഈ പറയുന്ന ആൾ ഇത് പറയുന്നത് കൊണ്ട് എനിക്കുണ്ടാകുന്ന ഫീലിങ്സ് നെഗറ്റീവാണ്, അതെനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല എന്നുള്ളത് ആദ്യമേ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് കാമായതിനു ശേഷം ചെയ്യേണ്ട ഒരു കാര്യം. മൂന്നാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നൊരു വേ ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഒന്ന് കാമായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, അവരിങ്ങോട്ട് കൊണ്ടുവന്ന ഒരു ജോക്കിനെ തിരിച്ച് അതിനേക്കാൾ വലിയൊരു ജോക്ക് വെച്ച് നമുക്ക് അടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഓഫീസിൽ വളരെ ലേറ്റായിട്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങളുടെ കൊളീഗ്സ് നിങ്ങളോട് പറയുകയാണ്, എന്താണ്, നീ എല്ലാ ദിവസവും താമസിച്ചിട്ടാണ് വരുന്നത്, ഇപ്പോൾ ലേറ്റ് വണ്ടി എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ നമ്മളെ പറഞ്ഞു എന്ന് വയ്ക്കാം. അപ്പോൾ നമുക്ക് പറയാം, ഞാനിത് നിന്നെ കണ്ടാ പഠിച്ചേ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ആ സംസാരം കട്ടാവുക. അതുപോലെ നമ്മളിപ്പോൾ രാവിലെ വരുന്ന സമയത്ത് നിന്നെ ഇന്ന് കാണാൻ ഒരു ഭംഗിയില്ല കേട്ടോ എന്ന് പറയാം. അപ്പോൾ നമുക്ക് തിരിച്ച് എന്ത് പറയാം, ഇന്ന് ഞാൻ ഇന്നെപ്പോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഒരുങ്ങിയത്. സോ അവിടെ വെച്ചിട്ടൊക്കെ അത് ആ ഒരു കോൺവെർസേഷൻ കട്ടായി പോവുകയാണ്. അപ്പോൾ ഹ്യൂമറിനെ അതിനേക്കാളും വലിയൊരു ഹ്യൂമർ കൊണ്ട് പറയുമ്പോൾ അവർ കുറച്ച് അവർക്കും അത് പെട്ടെന്ന് റീഡ് ചെയ്യാനും അവിടെ വെച്ചിട്ട് ആ ഒരു അത്തരം സംസാരങ്ങൾ സംഭാഷണങ്ങൾ അവിടെ സ്റ്റോപ്പ് ആവാനും വഴിയുണ്ട്. തീർച്ചയായിട്ടും നമ്മളതിനെ ഫീൽ ചെയ്യുന്നൊരു സാധനമാക്കി മാറ്റാണ്ടിരിക്കുക. പിന്നെ നിങ്ങൾ ചിന്തിക്കുക, ചിലപ്പോൾ നമ്മളെ കളിയാക്കുമ്പോൾ അത് ഇച്ചിരി അതിര് കൂടുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു ഫിസിക്കലി എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവരെ ആ ലെവലിൽ കളിയാക്കാൻ നിൽക്കുക, അല്ലെങ്കിൽ ജെൻഡറിൻ്റെ പേരിൽ, സെക്ഷ്വാലിറ്റിയുടെ പേരിൽ, അല്ലെങ്കിൽ റിലീജിയൻ്റെ പേരിലൊക്കെയാണ് നമ്മളെ ഒരാളെ ഹറാസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, എല്ലാ സ്ഥാപനങ്ങളിലും ഇപ്പോൾ ആൻറ്റി ഹറാസ്മെൻറ്റ് സെല്ലുകളുണ്ട്. നമ്മൾ അവിടെ പരാതിപ്പെടേണ്ടടുത്ത് പരാതിപ്പെടുക തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് അത്തരത്തിൽ വരുന്ന വലിയ മെജോറിറ്റി ആയിട്ട് വരുന്ന പ്രോബ്ലംസിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക, ഒരാൾ പറയുന്ന കളിയാക്കൽ നമ്മൾക്ക് വിഷമമായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ഇനിയും ആ വിഷമം കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. അപ്പോൾ അതുകൊണ്ട് ഇത്തരം മെത്തേഡുകൾ യൂസ് ചെയ്ത് ഇതിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ എപ്പോഴും മനസ്സിൽ ചിന്തിക്കുക, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ദിവസത്തെ തീരുമാനിക്കുന്നത് മറ്റുള്ളവരുടെ വാക്കുകളാണെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിത്വം ഒന്നും അല്ലാതായിട്ട് തീരുകയാണ്. തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, മറ്റുള്ളവരുടെ വാക്കിന് മുന്നിൽ തോറ്റുപോകുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാവാതെ ഇരിക്കുക. താങ്ക് യു സോ മച്ച്.